നമസ്കാരം. ഓണത്തിന് ശേഷം ഭയപ്പെട്ടതുപോലെ കോവിഡ് കൂടിയിട്ടില്ല. മുഖ്യമന്ത്രി പിണറായി വിജയൻ. ശരി, ഇനി നമുക്ക് മുഖ്യമന്ത്രി പറഞ്ഞതിൻ്റെ യാഥാർത്ഥ്യം ഒന്ന് പരിശോധിക്കാം. ഇക്കൊല്ലത്തെ ഓണം ഓഗസ്റ്റ് 21-നായിരുന്നു. ഓഗസ്റ്റ് 22-ലെ കേരളത്തിലെ കോവിഡ് രോഗികളുടെ എണ്ണം 10,402. ഓഗസ്റ്റ് 23-ലെ കേരളത്തിലെ കോവിഡ് രോഗികളുടെ എണ്ണം 13,283. ഓഗസ്റ്റ് 24-ലെ കേരളത്തിലെ കോവിഡ് രോഗികളുടെ എണ്ണം 24,296. ഓഗസ്റ്റ് 25-ലെ കേരളത്തിലെ കോവിഡ് രോഗികളുടെ എണ്ണം 30,077. ഓഗസ്റ്റ് 26-ലെ കേരളത്തിലെ കോവിഡ് രോഗികളുടെ എണ്ണം 31,445. ഓഗസ്റ്റ് 27-ലെ കേരളത്തിലെ കോവിഡ് രോഗികളുടെ എണ്ണം 32,801. ഓഗസ്റ്റ് 28-ലെ കേരളത്തിലെ കോവിഡ് രോഗികളുടെ എണ്ണം 31,265. ഓഗസ്റ്റ് 29-ലെ കേരളത്തിലെ കോവിഡ് രോഗികളുടെ എണ്ണം 29,836. ഓഗസ്റ്റ് 30-ലെ കേരളത്തിൻ്റെ കോവിഡ് രോഗികളുടെ എണ്ണം 19,622. ഓഗസ്റ്റ് 31-ലെ കേരളത്തിലെ കോവിഡ് രോഗികളുടെ എണ്ണം 30,203. സെപ്റ്റംബർ 1-ലെ കേരളത്തിലെ കോവിഡ് രോഗികളുടെ എണ്ണം 32,803. സെപ്റ്റംബർ 2-ലെ കേരളത്തിലെ കോവിഡ് രോഗികളുടെ എണ്ണം 32,097. സെപ്റ്റംബർ 3-ലെ കേരളത്തിലെ കോവിഡ് രോഗികളുടെ എണ്ണം 29,322. അപ്പോൾ നമ്മുടെ മുഖ്യൻ പറഞ്ഞത് എവിടുത്തെ കാര്യമാണ്? കാരണം ഓണം കഴിഞ്ഞതിന് ശേഷം ദിനം പ്രതി കേരളത്തിലെ കോവിഡ് രോഗികളുടെ എണ്ണം കൂടി വരികയാണ്. ഇനി സ്പ്രിംഗ്ലർ കാലത്ത് 80 ലക്ഷം കോവിഡ് രോഗികളെ പ്രതീക്ഷിച്ച പോലെ ഓണം കഴിഞ്ഞാൽ ഇതിലും കൂടുതൽ രോഗികൾ ഉണ്ടാവും എന്നാണോ അദ്ദേഹം പ്രതീക്ഷിച്ചത്? ശരിക്കും ഇദ്ദേഹത്തിന് ഇതൊക്കെ എഴുതി കൊടുക്കുന്നത് ആരാണോ ആവോ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.